ഇനി ചില വീട്ടിൽ ആരൊക്കെയാണുള്ളത് സാറിൻ്റെ? വീട്ടിൽ വൈഫുണ്ട്, മോനുണ്ട്, മോളുണ്ട്. എന്താ അവരുടെ പേരൊക്കെ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? മോന് നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ തന്നെയാണ്. അവൻ്റെ പേര് അലക്സ് ചാണ്ടി. അലക്സ് ചാണ്ടി. അതെ, വൈഫാണ് ഇതിൻ്റെ ഓണർ. പുള്ളിക്കാരിയുടെ പേരിലാണ് കമ്പനി ഉള്ളത്. മകളുടെ പേര് ജിഷ ചാണ്ടി. അവള് പുള്ളിക്കാരി നമ്മുടെ കൂടെ തന്നെയാണ്. ഇപ്പം എല്ലാവരും നമ്മളുടെ ഈ ഫാമിലി ബിസിനസ്സിലാണ് തൽക്കാലം. ഇപ്പം നമുക്കിവിടെ എത്ര യൂണിറ്റാണ് ഉള്ളത് ഈ ബിസിനസ്? രണ്ട് മൂന്ന് യൂണിറ്റ് ഉണ്ട്. ഒന്ന് രണ്ട് യൂണിറ്റ് മാനുഫാക്ചറിങ്, ഒരു യൂണിറ്റ് ട്രേഡിങ്. ഞങ്ങളിപ്പം ഇവിടെ കുറേ മലയാളികളെ പരിചയപ്പെട്ടപ്പം ഒത്തിരി സംഘടനകളുണ്ടെന്ന് അറിഞ്ഞു. അപ്പം സാറ് ഏത് സംഘടനകളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? കേരള സമാജത്തിലുണ്ട്, പിന്നെ എന്താണ് ബി എം സി എ, ബാംഗ്ലൂർ മലയാളി കാത്തലിക് അസോസിയേഷൻ പ്രചരണമുണ്ട്. അത്രയ്ക്ക് ഒത്തിരി ഒത്തിരി അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും പോകാൻ പറ്റണ്ടേ? എല്ലായിടത്തും നമ്മൾ ഓടിച്ചല്ലോ. പോകാൻ പറ്റാത്തതുകൊണ്ട് ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അത് എന്നാലും എന്തായാലും പൊതുപ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് സാർ ചെയ്യുന്നത്? പൊതുപ്രവർത്തനം പിന്നെ നമ്മൾ സൺഡേ ദിവസങ്ങളിൽ കുറച്ചൊരു സോഷ്യൽ സർവീസോ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പണിയോ മറ്റോ മറ്റുള്ള സോഷ്യൽ സർവീസായിട്ടോ ഒക്കെ ചെയ്യാറുണ്ട്. സാറിന് നമുക്ക് ഈ പ്രോഗ്രാം ഒത്തിരി ആൾക്കാർ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അപ്പം സാറ് ഇവർക്ക് കൊടുക്കാൻ ഒരു മെസ്സേജ് എന്തായിരിക്കും? പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന യുവതലമുറയ്ക്ക് കൊടുക്കാൻ ഒരു മെസ്സേജ് എന്തായിരിക്കും? അല്ല, അവർ ആദ്യം തന്നെ അതിനെപ്പറ്റി തറവായിട്ട് പഠിക്കണം. പഠിച്ചിട്ട് നമുക്ക് സക്സസ് ആകാൻ പറ്റുമോ, പല സ്ഥലത്തും പോയി അതിനെപ്പറ്റി അന്വേഷിക്കണം. ഇപ്പോൾ ഒരു ഷോപ്പ് തന്നെ ഒരു നല്ല ഒരു 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 ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി വളരെയധികം ദിവസങ്ങളും പിന്നെ പലപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഒക്കെ അവിടെ പോയി നോക്കണം. ഇവിടെ കസ്റ്റമർ എങ്ങനെയാണ് വരുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നന്നായിട്ട് അറിഞ്ഞ് അതിനെപ്പറ്റി നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ ശേഷം മാത്രം എടുത്തു തരണം, അല്ലെങ്കിൽ ചിലപ്പം നഷ്ടം വന്നിരിക്കും. ശരിക്കും സാറിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ജോലി ഇറങ്ങിയാലും ആത്മാർത്ഥതയോടെ സത്യസന്ധമായിട്ട് ചെയ്ത തീർച്ചയായിട്ടും ആർക്കുവാണെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം എങ്കിൽ സക്സസ് ആകും. ഡെഫിനറ്റ്, തീർച്ചയായിട്ടും. അപ്പം സാറിൻ്റെ ഒരു സക്സസിൻ്റെ പിന്നിൽ ആ ഒരു ശക്തിയാണല്ലേ ഉള്ളത്? അല്ല, ശക്തി അങ്ങനെ നമ്മൾ നമുക്കൊരു ഒരു 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 ഉറച്ച തീരുമാനം ഉണ്ടാകണം. നമ്മളത് റെഡിയായി നമുക്കത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പം കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മളൊന്നും ടെലിഫോൺ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയില്ല. റൗണ്ട് ദി ക്ലോക്ക് ഇത് ഓൺ ആയിരിക്കും. ഏത് സമയത്ത് വിളിച്ചാലും അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്യും. അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത നമ്പർ ഞാൻ എടുക്കില്ല, അങ്ങനെയൊന്നും ഇല്ല. ആര് വിളിച്ചാലും ആരെപ്പോ എവിടെ നിന്ന് വിളിക്കുന്ന ആർക്കറിയാവുന്നു. ഈ ഇത്ര വർഷത്തിനിടയ്ക്ക് ഈ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ഫീൽഡില്? മാനിക്കുണ്ടല്ലോ പണ്ട് നമ്മള് വിശാഖപട്ടണ തരം തോന്നുന്നുണ്ട്. വിശാഖപട്ടണത്ത് മാനക്കുന്ന കൊടുത്തിട്ട് ഇതൊരു ബി എസ് സി പവർ അന്ന് ബാറ്റാഡ് ഷോറൂം തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒന്നൊരു ഒരു എം എൽ എ ഒരു മലയാളി ലീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഞാനും ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആദ്യകാലത്ത് പിന്നെ ഇതവിടെ നിൽക്കുക. അപ്പം ഈ മാനക്കുവിനെ തള്ളിട്ട് പുഷ് ഓഫ് മാൻ എന്ന് മാനക്കുവിനെ തള്ളുക. അവരിത് മാനക്കുവിനാണെന്നോ സ്റ്റാച്ചു ആണെന്നോ അവർ ശ്രദ്ധിക്കുന്നില്ല. ഇതെന്താ മാറാത്ത തള്ളിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും സാറിൻ്റെ ഒരു മനസ്സിൽ ഇപ്പോഴും അല്ലേ ഓർത്ത് കിടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഒരു അച്ഛനെ നമ്മുടെ ഫാക്ടറി വൈഫ് പിടിച്ചോണ്ട് പോയി, ഞാനിവിടെ ഇല്ലായിരുന്നു, ഒന്ന് ഒന്ന് ബ്ലെസ് ചെയ്യാൻ വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഇത് കണ്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ നമ്മളുടെ ഇപ്പം ആർട്ടിസ്റ്റുകളോ അങ്ങനെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് എന്നായിരുന്നു അത് ചെയ്തത്? അതെനിക്ക് തോന്നുന്നു ഒരു ഒന്നര രണ്ട് വർഷം മുമ്പായിരുന്നു. ആരൊക്കെയായിരുന്നു? ധോണി ഉണ്ടായിരുന്നു. അതെന്തിനു വേണ്ടി? അത് ഒരു ഒരു നൈക്കിയുടെ ആ ഇതിനുണ്ടല്ലോ, എന്താ പറയണ്ടത്, ആ ടീഷർട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ആ കളർ എന്തോ ഉള്ളായിരുന്നു ആ സമയത്താണ് അവർ ചെയ്തത്, അവർ ഉണ്ടാക്കിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ നമ്മളുടെ ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമ്മളതിൻ്റെ ഷേപ്പും തലയൊക്കെ അവരുടെ ഫോട്ടോ എല്ലാം കൊടുത്ത് അവർ തന്നെ നമ്മൾ ഇതിൻ്റെ മോൾഡ് എങ്ങനെ നമ്മൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഈ മോൾഡ് മോൾഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കാം. സ്വന്തം ആദ്യം പ്ലാസ്റ്റർ പാരിസിൽ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പിന്നെ ഫൈബറിൽ ഉണ്ടാക്കി അങ്ങനെ. ഈ ഇനി എന്താണ് സാറിൻ്റെ ഫ്യൂച്ചറിലുള്ള പ്ലാൻ? എന്താണ് ഇനി ഇതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതിനെ എത്രയും ഭംഗിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് അങ്ങനെ തന്നെയാണ് ആഗ്രഹം.
നമുക്കിപ്പോൾ ഒരു ഒരു മാനിക്യൂൺ നിർമ്മിക്കാൻ വേണ്ടി എത്ര സമയമെടുക്കും ഒരാൾ നിർമ്മിക്കുകയാണെങ്കിൽ? ഒരാൾക്ക് ഒരു ദിവസം ഒരെണ്ണം തീർച്ചയായിട്ടും ഉണ്ടാക്കാം, ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കാം. നല്ല ഫിനിഷൊക്കെ ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം തീർക്കാൻ പറ്റില്ല, അവന് 12 മണിക്കൂർ പണിയെടുക്കണം. ഒരു 6.5 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ അത് പെയിൻ്റ് അടിക്കാനായിട്ടും അത് ഉണങ്ങാനായിട്ടും ഒക്കെ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൂടെ വേണം. മറ്റേ കളറിൻ്റെ ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൾ ദി കളേഴ്സ്. ഈ അത് എന്ത് കളറാണ് നമ്മളിതിനകത്ത്? നമ്മളിപ്പം ഏത് കളർ വേണമെങ്കിലും അടിക്കാൻ പോയാൽ കാർ പെയിൻറ്റിൻ്റെ കാറിൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ ആ കളേഴ്സ്, ഐ മീൻ നമ്മൾ ഈ നാച്ചുറൽ കളർ എന്ന് പറഞ്ഞാൽ സ്കിൻ കളർ നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടാണ് ഈ സ്കിൻ കളർ ഉണ്ടാക്കുന്നത്. അത് ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ, റെഡിലി അവൈലബിൾ അല്ല. റെഡിലി അവൈലബിൾ നമ്മൾ ഈ കാറിലൊക്കെ കാണുന്ന കളേഴ്സൊക്കെ റെഡിലി അവൈലബിളാണ്. മറ്റേ സ്കിൻ കളർ ഒരിക്കലും റെഡിലി അവൈലബിൾ അല്ല. അതിപ്പം ആഫ്രിക്കൻ്റെ സ്കിന്നുണ്ട്, പിന്നെ ശ്രീലങ്കൻ സ്കിന്നുണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ, യൂറോപ്യൻ, അങ്ങനെ പല പല രാജ്യത്തെ അവരുടെ കളർ നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് മിക്സിംഗ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ വളരെയധികം വിലപ്പെട്ട സമയം സാർ ഒത്തിരി തിരക്കുണ്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു. ഈ ഈ സാറിൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒത്തിരിയധികം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് എൻ്റെയും പ്രേക്ഷകരുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും എൻ്റെ കമ്പനിയുടെ പേരിലും ഇൻഡോ നിപ്പൺ മാനിക്കൻസിൻ്റെ പേരിലും നന്ദി പറയുന്നു. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം ഇതാണ്, എത്രാമത്തെ വയസ്സിലാണ് ചാണ്ടി കുഞ്ഞി സാറ് ബാംഗ്ലൂരിലേക്ക് എത്തിയത്? ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, എത്രാമത്തെ വയസ്സിലാണ് ചാണ്ടി കുഞ്ഞി സാറ് ബാംഗ്ലൂരിലെത്തിയത്? ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട നമ്പർ ഇതാണ്, 0484-231-7782 അല്ലെങ്കിൽ 83. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 0484-231-7782 അല്ലെങ്കിൽ 83. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഒത്തിരിയധികം അനുഭവങ്ങളിലൂടെ തന്നെ ഒത്തിരിയധികം പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒത്തിരി ഒത്തിരി റിപ്ലൈകൾ കിട്ടുന്നുണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുടെ ജീവിതകഥയുമായി വീണ്ടും കാണാം. ബൈ.